ടെസ്റ്റ് ചെയ്ത് പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ സുഹൃത്തായ സുജിത് ജോയ് ചെയ്ത കാര്യങ്ങളാണ് ചുവടെ. ജീവിതശൈലി രോഗമായ പ്രമേഹം മാറാൻ നമുക്ക് തന്നെ മുൻകരുതലുകൾ എടുക്കാം. സുജിത് ചെയ്ത കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ എൻ്റെ അനുഭവം പറയാം. നിങ്ങൾ വായിച്ചാൽ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇത് ഉപകരിക്കപ്പെടാം. എനിക്ക് 30 വയസ്സുണ്ട്. കഴിഞ്ഞ 6 വർഷമായി പ്രവാസത്തിലാണ് ഞാൻ. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഷുഗറും പ്രഷറും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 മാസത്തെ അവധിക്കായി നാട്ടിൽ പോയി തിരിച്ചു വരാൻ 10 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ലാബിൽ എൻ്റെ ഷുഗറും മറ്റും അറിയുന്നതിനായി ബ്ലഡ് നൽകി. എനിക്ക് മുൻപ് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നു. അതിനാൽ ആ ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്നെ വിഷമിപ്പിക്കുന്നതായിരുന്നു. എനിക്ക് 280 ഷുഗർ കാണിക്കുന്നു. യൂറിൻ എടുത്ത് നൽകാൻ പറഞ്ഞു. അതിലും ഷുഗർ കൂടുതൽ. ഞാൻ മറ്റു ഒരു ലാബിലും ടെസ്റ്റ് നടത്തി. അതിലും ഷുഗർ ഇതുതന്നെ. അടുത്ത ദിവസം ഞാൻ ഡോക്ടറെ കണ്ടു. അദ്ദേഹം ഒരു ടാബ്ലറ്റ് തന്നു. ഇത് 5 ദിവസം കഴിച്ചിട്ട് വരുവാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ വീട്ടുകാർ ടാബ്ലറ്റ് കഴിക്കുന്നതിൽ എന്നെ വിലക്കി. ഞാൻ കഴിക്കാതെ 5 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി കള്ളം പറഞ്ഞു ടാബ്ലറ്റ് കഴിച്ചു എന്ന്. ആ ദിവസം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തി. ഷുഗർ ലെവൽ കുറഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് ഡോക്ടർ വീണ്ടും മരുന്ന് കുറിച്ചു. എനിക്ക് തിരിച്ച് ജോലി സ്ഥലത്ത് പോകുവാൻ 2 ദിവസം മാത്രം ബാക്കി. എൻ്റെ മുന്നിൽ മരുന്ന് കഴിക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. ഞാൻ 4,800 രൂപയുടെ മരുന്നുമായി വീട്ടിലെത്തി. എൻ്റെ അമ്മയും വീട്ടുകാരും എന്നെ വിലക്കി. ഇത് ജീവിതത്തിൽ അവസാനം വരെ കഴിക്കേണ്ടി വരുമെന്നവർ പറഞ്ഞു. നാട്ടുകാർ ചില പച്ചമരുന്നുകൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഞാനതെല്ലാം പരീക്ഷിച്ചു. അത് ഇതാണ്. നമ്മുടെ തൊട്ടാവാടിയുടെ വേര് തണ്ടും ചതച്ചത് 5 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 4 ലിറ്ററാക്കി ദിവസവും ദാഹം വരുമ്പോഴെല്ലാം കുടിച്ചു. പഞ്ചസാരയും പഞ്ചസാര ഉൽപ്പന്നങ്ങളും നിർത്തി. എല്ലാത്തരം പഴവർഗ്ഗങ്ങളും കഴിക്കുന്നു. രാവിലെ ആഴ്ചയിൽ 2 ദിവസം വെണ്ടയ്ക്ക രാത്രിയിൽ വെള്ളത്തിലിട്ട് രാവിലെ ആ വെള്ളം കുടിച്ചു. ബാക്കി എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കുന്നു. ഇപ്പം 1.8 മാസമായി. ഞാൻ പ്രവാസത്തിൽ തന്നെയാണ്. ഞാൻ സത്യം പറയാം, 4,800 രൂപയുടെ ടാബ്ലറ്റിൽ ഒന്നുപോലും ഞാൻ കഴിച്ചിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള എൻ്റെ ഷുഗർ ലെവൽ നോർമലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ദിവസവും 1-4 ലിറ്റർ ജലം കുടിക്കുക. തൊട്ടാവാടി ലഭ്യമായിട്ടുള്ളവർ അത് ഇട്ട് തിളപ്പിച്ച ജലം കുടിക്കുക. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെണ്ടയ്ക്ക കീറി വെള്ളത്തിലിട്ട് രാവിലെ അതും കുടിക്കുക. രാവിലെ നിങ്ങൾക്ക് ലഭ്യമായ പഴങ്ങളും ഗൾഫിൽ സുലഭമായി കിട്ടുന്ന ജർജൻസ് അഥവാ കയ്പുള്ള ഒരു തരം ഇല അതും കഴിക്കുക. അതിൻ്റെ കൂടെ ഗോതമ്പ്, കുബൂസ്, ഉച്ചയ്ക്ക് ചോറ് എന്നിവ കഴിക്കാം. എന്ത് കറിയും വൈകിട്ട് ചപ്പാത്തി കഴിക്കുക. കൂടെ കയ്പുള്ള ആ ഇലയും ആപ്പിളും മറ്റെന്തെങ്കിലുമൊക്കെയോ കഴിക്കാം. ഇതാണ് ഞാൻ പിന്തുടരുന്നത്. എനിക്ക് ഇപ്പം 1 പ്രശ്നവുമില്ല. പിന്നെ ഒന്നു പറയാം, എൻ്റെ അനുഭവത്തിൽ തൊട്ടാവാടി പ്രയോഗം വളരെ ഫലം ചെയ്യും, അതുറപ്പ്. ഇത് എൻ്റെ ജീവിതാനുഭവമാണ്. നിങ്ങൾക്ക് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക.